സെക്കൻഡ് ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥികളുടെ ടൂറിസം എന്ന പേപ്പറിലെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ചില ഏരിയകളാണ് ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഏർലി ട്രാവലേഴ്സ് ടു ഇന്ത്യ എന്ന ടോപ്പിക്കുമായി അധികരിച്ചാണ് ഈ ക്ലാസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏർലി ട്രാവലേഴ്സ്, ഇന്ത്യ വാസ് വൺ ഓഫ് ദി മേജർ ഡെസ്റ്റിനേഷൻ ഇൻ ദ ഓൾ ഓഫ് ദി വേൾഡ് ഈവൻ ഫ്രം ദ ഏർലി പീരിയഡ്. വി നോ ദാറ്റ് ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ദിസ് ഡൈവേഴ്സിറ്റി ഇറ്റ്സെൽഫ് ഈസ് ദ മേജർ റീസൺ വൈ മോസ്റ്റ് ഓഫ് ദി ഫേമസ് ട്രാവലേഴ്സ് ഹു വെയർ അട്രാക്റ്റഡ് ടു ഇന്ത്യ. ദിവർ ബിലോങ്സ് ടു ദി ഡിഫറെൻ്റ് കാറ്റഗറീസ്, സംടൈംസ് മേ ബി ഫ്രം ദ റിലീജിയസ് സ്കോളേഴ്സ്, മെർച്ചൻറ്റൈൽ സ്കോളേഴ്സ്, ദെൻ പൊളിറ്റീഷ്യൻസ്, ഡിപ്ലോമാറ്റ്സ് ആൻഡ് അതർ സോൺ. ഇന്ത്യ, അവർ നാച്ചുറൽ ഡൈവേഴ്സിറ്റി, അവർ റിലീജിയൻ, അവർ കസ്റ്റംസ്, കൾച്ചർ ആൻഡ് എവറിത്തിങ് വാസ് അട്രാക്റ്റഡ് by the foreigners even since the ancient period. Here in this class I am dealing with some major foreign travelers who came to India in ancient and medieval period. Travelers belongs to the China, belongs to the Greek and other European and Arabs who came to India in different period, like Megasthenes, Fahian, Huangshang, Al-Biruni, Ibn Battuta and so on. Namukariyam India adinde samskarika paidrigam valare പ്രാചീന കാലത്ത് തന്നെ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. ലോകത്തെ പേരുകേട്ട സഞ്ചാരികളെല്ലാം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ പ്രകൃതിയും ഇന്ത്യയുടെ ചരിത്രവും പൈതൃകവും വിജ്ഞാനവും ഇന്ത്യയുടെ തത്വശാസ്ത്രങ്ങളെല്ലാം ആഗോളതലത്തിൽ വളരെ പ്രാചീന കാലത്ത് തന്നെ ഏറെ പേരുകേട്ടതായിരുന്നു കൊണ്ട് തന്നെ അക്കാലത്ത് നിരവധി സഞ്ചാരികൾ പല വ്യത്യസ്ത കാരണങ്ങളാൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വന്നവരുണ്ട്, അതുപോലെ വളരെ ആധുനിക കാലത്ത് ഇമ്പീരിയലിസം എന്ന ലക്ഷ്യത്തോടുകൂടി വന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉള്ള യാത്രികരെ നമുക്ക് ഇന്ത്യയിൽ കാണാവുന്നതാണ്. ട്രാവലേഴ്സ് ഹു റെക്കോർഡഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വാല്യുബിൾ ഇൻഫർമേഷൻ about the destination in which they visited. Namukkariyam travelers ellam videsha sancharikal india sandarshichavellam avarude records kal avarude yatra vivaranangalil vyathasthamayittulla indiyude socio economic political aspects kale krithyamayittu ezhuthi vechittundayirunnu. Atharam informations kal charitra nirmithiye punarnirmikku valare angeyatcham സഹായിച്ചിട്ടുണ്ടല്ലെന്നുള്ളത് ഒരു വസ്തുതയാണ്. ട്രാവൽ അക്കൗണ്ട്സുകൾ ടൂറിസം പെർസ്പെക്റ്റീവിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് നൽകുന്നത്. പല ട്രാവൽ അക്കൗണ്ട്സുകളും പ്രത്യേകിച്ച് മാർക്കോപോളോയുടെയും ഇബ്നു ബത്തൂത്തയുടെയൊക്കെ റെക്കോർഡ്സുകൾ യൂറോപ്പിലും അറേബ്യൻ ലോകത്തൊക്കെ നിരവധി രചനകൾ നിരവധി വായനകൾക്ക് അത് കാരണമാവുകയും അത്തരം വായനകളിലൂടെ ഏഷ്യയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ പൈതൃകങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ സഞ്ചാര യാത്രാഗതികളിലൂടെ ഇത്തരം രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞു. അവ പിന്നീട് നിരവധി പിൽക്കാല യാത്രകൾക്കും തുടർന്ന് കൊളോണിയലിസം, ഇന്ത്യ ഒരു കൊളോണിയൽ രാജ്യമാകുന്നതിലേക്ക് വരെ എത്തി തീർന്ന ഒരു സംഗതിയായിരുന്നു ഈ ഇത്തരം തരത്തിലുള്ള ഏഷ്യയുടെയും ഇന്ത്യയുടെയൊക്കെ ഇൻഫർമേഷൻസുകൾ. ഇന്ത്യ സന്ദർശിച്ച ആദ്യകാല യാത്രകളെക്കുറിച്ചുള്ള ചിലർ ഇൻഫർമേഷനാണ്.
ഏർലി ട്രാവലേഴ്സ് ഓൺ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് നിരവധി ട്രാവലേഴ്സുകൾ അവരുടെ രചനകളിൽ നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈലാക്സ് ഓഫ് കാരിയാണ്ട, ഒരു ഗ്രീക്കുകാരനായ സൈലാക്സ് ഓഫ് കാരിയാണ്ട. ഹി വാസ് ദി ഏർലിയസ്റ്റ് ട്രാവലർ ടു ഇന്ത്യ. ഹി വാസ് സെൻഡ് ബൈ ദാരിയസ്. ഹി വാസ് എ പേർഷ്യൻ റൂളർ. ദാരിയസ് ഫസ്റ്റ്, ദാരിയസ് ഒന്നാമൻ്റെ കാലത്ത് ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട സൈലാക്സ് ഓഫ് കാരിയാണ്ട എന്ന് പറയുന്ന ഗ്രീക്കുകാരനാണ് ഇന്ത്യയെക്കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യ വ്യക്തി. അതുപോലെ മറ്റൊരു പ്രധാന ഇന്ത്യയെക്കുറിച്ച് ഇൻഫോം ചെയ്യുന്ന രേഖകളാണ് ഹെറോഡോട്ടസിൻ്റെ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന രചന. അതുപോലെ സ്ട്രാബോയുടെ ജോഗ്രഫി, പ്റ്റോളമിയുടെ എ ഗൈഡ് ടു ജോഗ്രഫി, അതുപോലെ പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന് പറയുന്ന രചന. ഇത് അനോണിമസ് ഓദർ എഴുതിയ ഒരു വർക്കാണിത്. അതുപോലെ പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി. ഇത്തരം ആദ്യകാല കൃതികളെല്ലാം ഇന്ത്യയുടെ, പ്രധാനമായ ഇന്ത്യയുടെ ജോഗ്രഫിയും മറ്റു കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ഈ കൃതികളിൽ നിന്നുള്ള വിവരണങ്ങളാണ് പിൽക്കാലത്ത് പല സഞ്ചാരികളെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്ത്യ സന്ദർശിച്ച യാത്രികളിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മെഗസ്തനീസ്. മെഗസ്തനീസ്, ഹി വാസ് എ ഗ്രീക്ക് അംബാസഡർ ഓഫ് സെലൂക്കർനിക്കേറ്റർ ടു ദി മൗര്യ എംപയർ. ഹി കെയിം ടു ഇന്ത്യ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ, മൗര്യൻ എന്ന മൗര്യയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മെഗസ്തനീസാണ് ഏറ്റവും പ്രധാന ആദ്യകാല സഞ്ചാരികളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന, ഹിസ് ട്രാവൽ അക്കൗണ്ട്സ് ഇൻഡിക്ക ഇസ് എ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് മൗര്യൻ പീരിയഡ്. ആക്ച്വലി ദ ഒറിജിനൽ ടെക്സ്റ്റ് ഓഫ് ഇൻഡിക്ക ഈസ് നോട്ട് അറ്റ് ഓൾ അവൈലബിൾ, ബട്ട് ദർ ആർ മെനി കൊട്ടേഷൻസ് ആർ അവൈലബിൾ ഫ്രം ദ ഇൻഡിക്ക ബൈ ദി നെക്സ്റ്റ് റൈറ്റേഴ്സ് ലൈക്ക് ആര്യൻ, പ്ലൂട്ടാർക്ക് ആൻഡ് അതർ, സ്ട്രാബോ. സോ അനദർ ഇമ്പോർട്ടൻറ്റ് ഫോറിൻ അക്കൗണ്ട് വാസ് ഫാഹിയാൻ ട്രാവൽ അക്കൗണ്ട്. ഫാഹിയാൻ വാസ് എ ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം ട്രാവലർ ടു ഇന്ത്യ ഹു വിസിറ്റഡ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഹിസ് മെയിൻ ഇൻറ്റൻഷൻ ടു വിസിറ്റ് ഇന്ത്യ വാസ് കളക്ഷൻ ഓഫ് ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ്. ഇൻ 414 ഹി റെക്കോർഡഡ് ഹിസ് ട്രാവൽ അക്കൗണ്ട്സ് ഇൻ ദി നെയിം റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കൺട്രീസ്. ടുഡേ ഇറ്റ് ഈസ് നോൺ ആസ് ദ ട്രാവൽ ഓഫ് ഫാഹിയാൻ, ട്രാവൽ അക്കൗണ്ട്സ് ഓഫ് ഫാഹിയാൻ. ഇറ്റ്സ് എൻ എക്സലൻറ്റ് ജിയോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ജേണി അലോങ് ദ സിൽക്ക് റൂട്ട്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് വർക്ക് ഈസ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വർക്ക് ഓൺ ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻസ്, മൊണാസ്ട്രീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിഗാർഡിംഗ് ദി ബുദ്ധിസം ഇൻ ദ ഫസ്റ്റ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ചന്ദ്രഗുപ്ത ഗുപ്ത ഏജ്. അനദർ ചൈനീസ് പിൽഗ്രിം ട്രാവൽ വാസ് ഹുയാങ് സാങ്. ഹുയാങ് സാങ് ഹി വാസ് ആൾസോ ചൈനീസ് ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ഹർഷവർദ്ധന. ഇറ്റ് വാസ് ഇൻ 7th century AD. ഹി ലെഫ്റ്റ് ചൈന ഇൻ 629 AD ആൻഡ് ട്രാവൽ അലോങ് ദി സിൽക്ക് റൂട്ട് ആൻഡ് ഹു സ്റ്റേഡ് ഹിയർ അബൌട്ട് 14 years ആൻഡ് റിട്ടേൺ ടു ചൈന ഇൻ 645 AD. ഹിസ് ട്രാവൽ അക്കൗണ്ട്സ് ഇൻ ദി നെയിം സിയുഖി, സിയുഖി ഓർ റെക്കോർഡ്സ് ഓഫ് ദി വെസ്റ്റേൺ കൺട്രീസ്. സിയുഖി എന്നുള്ളത് ഒരു ചൈനീസ് ടേമാണ്. ഫഹിയാൻ ഇന്ത്യ സന്ദർശിച്ച പ്രഗത്ഭനായ ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയായിരുന്നു ഫഹിയാൻ.
അദ്ദേഹം ഹർഷവർദ്ധനൻ്റെ കാലത്ത് 7-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളും ഇക്കാലത്തെ ഹർഷവർദ്ധനൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക് സിറ്റുവേഷനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കൃതിയാണ്. പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻസുകളെക്കുറിച്ച് അതുപോലെ തന്നെ നളന്ദ സർവകലാശാലയെക്കുറിച്ച് അന്നത്തെ പൊളിറ്റിക്കൽ സോഷ്യൽ റിലീജിയസ് കണ്ടീഷനെക്കുറിച്ചും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു രചനയാണ് ഹുയാങ് സാങ്ങിൻ്റെ സിയുഖി എന്ന രചന. മധ്യകാല ഇന്ത്യ സന്ദർശിച്ച പ്രശസ്തരായ ചില യാത്രികരെക്കുറിച്ചാണ്, സഞ്ചാരികളെക്കുറിച്ചാണ് ഇനിയുള്ള ഇൻഫോർമേഷൻ. അതിൽ അൽബിറൂനി, വി നോ അൽബിറൂനി, ഹി വാസ് എ അറബ് വേൾഡ് ഫേമസ് സ്കോളർ, വേഴ്സറ്റൈൽ സ്കോളർ ഇൻ മിഡീവൽ പീരിയഡ് ആൻഡ് നാറ്റീവ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ, ഹു കെയിം ടു ഇന്ത്യ വിത്ത് ദി എക്സ്പ്ലോറേഷൻ മിഷൻ ഓഫ് മുഹമ്മദ് ഗസ്നി. ഹു അൽബിറൂനി കെയിം ടു ഇന്ത്യ ഇൻ 1017 AD with his military leader Muhammad Ghazni. Muhammad Ghazni yade kude India sandarshicha Al-Biruni madhyakalathile ethum prasastharaya sanjarigalil varana. Adehathinte yatha vivaranangal Kitabul Hind Indiye kurichulla adehathinte yatra vivaranangalanu Kitab al-Hind allengil Kitab fi Tariq Malil Hind enna അറബി ടേംസിൽ അറിയപ്പെടുന്ന കിതാബ് അൽ ഹിന്ദ് എന്ന ഗ്രന്ഥം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് റിച്ചായിട്ടുള്ള ഗ്രന്ഥമാണ്. അൽബിറൂനി ഗസ്നിയുടെ പ്രധാന ഇൻവേഷനുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്. ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസുകളെല്ലാം വളരെ വ്യക്തമായിട്ട് ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്തിയ വ്യക്തിയായിരുന്നു അൽബിറൂനി. ഹി മെയ്ഡ് എ ഡീപ്പ് സ്റ്റഡി റിഗാർഡിങ് ദി സോഷ്യോ economic and other customs of India, and he was very inspired by the Indian tradition, especially philosophy of India, and studied well about the Vedas, Sanskrit languages, Upanishads and other Indian scriptures. He was a well scholar. He was not only a historian or traveler, versatile scholar. He was a very scholastic talent in other subjects, geography, chemistry and other natural sciences too. And his travel account, Kitab al-Hind, or it is very valuable regarding the medieval Indian history, especially 12th century AD. Like Al-Biruni, another medieval scholar who visited India was Ibn Battuta. He was a Moroccan Muslim Arab traveler and scholar, and a world famous medieval traveler, recognized as one of the greatest travelers of all time. He started his journey in 1325 and at the age of 21st, and he was only medieval traveler who visited all Muslim world of the time. He reached India in 1333 during the time of Muhammad bin Tughlaq, and he was very Muhammad bin Tughlaq was very admired with the scholar and appointed a judge of Delhi. Indiyile ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാന സഞ്ചാരികളിലൊന്നാണ്, മധ്യകാല സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്തയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരണങ്ങൾ സുൽത്താനേറ്റ് വീടിനെ സംബന്ധിച്ചിടത്തോളം, സുൽത്താനേറ്റ് ഭരണ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ് കൂടിയാണ്. മൊറോക്കൻ സഞ്ചാരിയായ ഇദ്ദേഹം നിരവധി രാജ്യങ്ങൾ കടന്നുകൊണ്ടാണ് അറബ് ലോകത്തൂടെ യാത്ര ചെയ്ത്, മെക്ക, മദീന, ഈജിപ്ത്, അതുപോലെ സിറിയ, അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ചു കൊണ്ടാണ് 1333 സെപ്റ്റംബർ 12-ാം തീയതി അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ സിന്ധു വഴി വന്ന് ഡൽഹിയിലെത്തിയ അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ വരുന്നത്. തുഗ്ലക്ക് അദ്ദേഹത്തിൻ്റെ
കഴിവിൽ അദ്ദേഹം ആകൃഷ്ടനാകുകയും അദ്ദേഹത്തെ ഡൽഹിയുടെ ജഡ്ജിയായി നിയമിക്കുകയും ചെയ്തു. 8 വർഷം അദ്ദേഹം ഡൽഹിയിൽ ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാലയളവിൽ അദ്ദേഹം നിരവധി ഇന്ത്യയെക്കുറിച്ചുള്ള നിരവധി ഇൻഫർമേഷനുകൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റു ഏതാണ്ട് 10-17 വർഷം അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഫ്റ്റർ ദ സർവീസ് ആസ് എ ക്വാസി ഓർ ജഡ്ജ് അറ്റ് ഡൽഹി ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ഡിപ്ലോമാറ്റ് ഓർ അംബാസഡർ ടു ദി ചൈന. ചൈനയിലേക്ക് പിന്നീട് അദ്ദേഹം അംബാസഡറായി മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ തുഗ്ലക്ക് അദ്ദേഹത്തെ അയക്കുന്നുണ്ട്. അത്തരം യാത്രകളിലാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യ സന്ദർശിക്കുന്നതും. കേരളത്തിൽ ഈവൻ ദി ഹി വിസിറ്റഡ് കാലിക്കറ്റ് അറൌണ്ട് 6 times, അറ്റ്ലീസ്റ്റ് 6 times. 6 പ്രാവശ്യമെങ്കിലും അദ്ദേഹം കാലിക്കറ്റ് സന്ദർശിച്ചിട്ടുണ്ട്. കാലിക്കറ്റിൻ്റെ പല പ്രതാപങ്ങളെയും, പ്രത്യേകിച്ച് അവിടുത്തെ ട്രേഡിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ, ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണങ്ങൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വിവരണങ്ങളാണ്. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച്, സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട്സുകളെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഇബ്നു ബത്തൂത്തയുടെ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സായ രഹല ഓഫ് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹം ഇന്ത്യയുടെ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സതി സമ്പ്രദായത്തെക്കുറിച്ച്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ എഴുതുന്നത്. തുഗ്ലക്കിൻ്റെ പല പരിഷ്കാരങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പ്രധാന പരിഷ്കാരങ്ങളൊന്നായിരുന്നു ഡൽഹിയിൽ നിന്ന് തുഗ്ലക്കബാദിലേക്ക് തലസ്ഥാനം മാറ്റിയത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഡൽഹിയിലെ നിവാസികൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അസംതൃപ്തരായിരുന്നു. നിരന്തരമായി അവർ പരാതികൾ ചക്രവർത്തിയോട് പരാതിപ്പെടുമായിരുന്നു. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ പ്രജകളിൽ നിന്നുള്ള ഈ വിമർശനങ്ങളെ മറുപടി, ആ വിമർശനങ്ങൾക്ക് മറുപടി എന്ന രീതിയിലായിരുന്നു, അതിനുള്ള ഒരു പ്രതികാരമായിരുന്നു ഡൽഹി നിവാസികളെ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ തുഗ്ലക്കബാദിലേക്ക്, ഡൽഹിയുടെ സുൽത്താനേറ്റ്സിൻ്റെ തലസ്ഥാനം മാറ്റിയത് എന്നുള്ള ഒരു വിവരണമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നൽകുന്നത്. സഞ്ചാരികളുടെ വിവരണത്തിൽ അടുത്തൽ മാർക്കോ പോളോയുടെ പ്രധാന ഇന്ത്യ സന്ദർശനവും അതിൻ്റെ വിവരണങ്ങളുമാണ്. മാർക്കോ പോളോ ഒരു വെനീഷ്യൻ സഞ്ചാരിയായിരുന്നു. ഇറ്റലിയിലെ വെനീസിൽ നിന്നുള്ള ഒരു ലോകപ്രശസ്ത സഞ്ചാരിയായിരുന്നു മാർക്കോ പോളോ. മാർക്കോ പോളോ ചൈനയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഡെസ്റ്റിനേഷൻ. ചൈനയിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നതും ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകൾ നൽകുന്നതും. മാർക്കോ പോളോ ഹി വാസ് എ മെർച്ചൻ്റ് ട്രാവലർ ഹൂ ബിക്കെയിം ദ ഫസ്റ്റ് യൂറോപ്യൻ ട്രാവലർ ഹൂ വിസിറ്റഡ് ചൈനീസ് ക്യാപിറ്റൽ ബെയ്ജിങ്. ടുവാർഡ്സ് ദി ക്ലോസ് ഓഫ് 13th century ഹി കെയിം ടു ചൈന ആൻഡ് വൈൽ റിട്ടേണിംഗ് ഇൻ ടു ഹിസ് നാറ്റീവ് ലാൻഡ് ഹി കെയിം ടു ഇന്ത്യ ആസ് വെൽ. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, യൂറോപ്പിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. ഏതാണ്ട് 1292 അദ്ദേഹം ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ പാണ്ഡ്യ കിങ്ഡത്തിലാണ്, പാണ്ഡ്യ സാമ്രാജ്യം സന്ദർശിച്ചു. തൂത്തുക്കുടിയിലാണ് അദ്ദേഹം സന്ദർശിച്ചത്. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. പിന്നീട് വെനീസിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളും ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ട്രാവലോഗ്സിൽ ഒന്നാണ്. മാർക്കോ പോളോയുടെ ട്രാവൽ അക്കൗണ്ട്സ് അറിയപ്പെടുന്നത് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന പേരിൽ അദ്ദേഹം യാത്രയുടെ ശേഷം അദ്ദേഹം എഴുതിയ ഈ കൃതി ഇന്ത്യയെക്കുറിച്ചും ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ചും ചൈനയെക്കുറിച്ചൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ്. ആക്ച്വലി ഫ്രം ദ ഇൻഫർമേഷൻ ഓഫ് മാർക്കോ പോളോ ഇൻ ലേറ്റർ പീരിയഡ് യൂറോപ്യൻസ് വെയർ വെരി ലാർജ്ലി അട്രാക്റ്റഡ് ഏഷ്യൻ കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇന്ത്യയെപ്പോലത്തെ പല രാജ്യങ്ങളിലേക്കും പിന്നീട് യൂറോപ്യന്മാർ മെർച്ചൻസ് ആവശ്യങ്ങൾക്കും മറ്റു ലക്ഷ്യങ്ങളുമായി ഇന്ത്യയിലേക്ക് വരുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പങ്കുവഹിച്ച കാരണമായ ഒരു
ഇൻഫോർമേറ്റീവ് റെക്കോർഡ്സ് ആണ് മാർക്കോ പോളോയുടെ ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന് പറയുന്ന ഗ്രന്ഥം. ഫൈനലി our discussion on travel accounts, we come to Francois Bernier. Francois Bernier, he was a French physician who visited India between the 1656 to 1668 AD. He was a well-known scholar and a physician and appointed in the court of Dara Shukho. He was a Mughal prince, and his accounts, travel accounts, known as Travels in Mughal Empire 1656 to 1668. He deals many aspects of Mughal political system, socio and economic aspects during the 17th century. Bernier also traveled in other parts of India and recorded many things regarding the socio-economical, political and political conditions of India. Always he make a comparison with between the system of India, which he experienced during his visit, with the French social system, socio-political system. പലപ്പോഴും ഫ്രാങ്കോയിസ് ബെർണിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് സഞ്ചാരി ധാരാ ഷുക്കോയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പ്രധാന വ്യക്തികളൊരാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്ന് പറയുന്നത് 17th നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചാണ്. ഇദ്ദേഹം ഇന്ത്യയിലെയും ഫ്രാൻസിലെയും പല സോഷ്യൽ കസ്റ്റംസുകളെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളെയൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് നടത്തുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹം ഈ പഠനങ്ങളിൽ അദ്ദേഹം പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ഫ്രാൻസിലെ പോലെ ലൂയിസ് 14th കാലത്താണ് അദ്ദേഹം ഇന്ത്യ വരുന്നത്, അവിടുത്തെ ഭരണ പരിഷ്കാരങ്ങൾ, അവിടുത്തെ പൊളിറ്റിക്കൽ എക്കണോമിക് സോഷ്യൽ സിസ്റ്റത്തെ വെച്ചിട്ട് ഇന്ത്യയെ കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ത്യക്കൊരു ഇന്ത്യൻ സിസ്റ്റത്തെ അദ്ദേഹം ഒരു ഇൻഫീരിയറായിട്ടാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിനേക്കാൾ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഡെസ്പോട്ടിക് റൂളാണ്. പിൽക്കാലത്ത് പല എഴുത്തുകാരും ഈ രീതിയിൽ, ഫ്രാങ്കോയിസ് ബെർണിയർ തുടക്കം കുറിച്ച ഈ രീതിയിൽ ഇന്ത്യയെക്കുറിച്ച് ചരിത്രരചനകളും മറ്റ് നിർവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ഒരു പ്രെജുഡൈസ്, ഓറിയൻ്റൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് യൂറോപ്യന്മാർ, പ്രത്യേകിച്ച് കൊളോണിയൽ രാഷ്ട്രങ്ങൾ രൂപപ്പെടുത്തിയ ഒരു നിർവചനമായിരുന്നു. ഓറിയൻ്റൽ രാഷ്ട്രങ്ങളിലെല്ലാം പൊളിറ്റിക്കൽ സിസ്റ്റം ഡെസ്പോട്ടുകളായിരുന്നു, അവിടെ ഡിറ്റീരിയേഷൻ സോഷ്യൽ കസ്റ്റംസ് ആണ് ഉള്ളത്, അത് യൂറോപ്പിനേക്കാൾ വളരെ ഇൻഫീരിയർ ആണ് എന്ന രീതിയിൽ അതിനെ നിർവചിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യ സന്ദർശിച്ച പ്രശസ്തരായ സഞ്ചാരികളെല്ലാം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ആസ്പെക്ട്സുകളെ, ഇവിടുത്തെ നോളജ്, ഫിലോസഫി, മതങ്ങളെ, അതുപോലെ തന്നെ ഇവിടുത്തെ റിസോഴ്സുകളെ ഒക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അത്തരം നോളജുകൾ, ഏഷ്യൻ കൺട്രീസ് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവുകൾ മറ്റു അറബ് ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ ലോകത്ത് വളരെ അങ്ങേയറ്റം പ്രചാരം നേടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത്തരം നോളജുകൾ കോൺഷ്യസ്ലിയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലിയോ ആയിട്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പല ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം, ടൂറിസത്തിലെ പിൽക്കാട യാത്രകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള യാത്രകൾക്ക് യൂറോപ്പിന് പ്രചോദനം നൽകുന്ന വലിയ ഒരു ഗ്രേറ്റ് ഇൻസ്പിറേഷനായിട്ട് ഈ യാത്രാ വിവരണങ്ങൾ മാറിയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി ഈ ഇത്തരം ഗ്രന്ഥങ്ങളെല്ലാം വളരെ ബേസിക്കായിട്ടുള്ള ചരിത്ര വിവരണങ്ങളുമാണ് നൽകുന്നത്. വിദേശ സഞ്ചാരികളായതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ബാഹ്യ നിയന്ത്രണങ്ങളെല്ലാം വ്യത്യസ്തമായി അവർ ഐ വിറ്റ്നസ് ആയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് എഴുതുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായും യാത്രാ
ടൂറിസം ഹിസ്റ്റോറിക്കൽ ആയിട്ടും ഇത്തരം യാത്രാ വിവരണങ്ങൾ വലിയ ഇൻഫോർമാറ്റീവ് റിച്ചാണെന്നാണ്